സാധനങ്ങളൊക്കെ ഉണ്ടായില്ലേ നമ്മള് കാലിൽ തന്നെ പപ്സുകള് സാൻഡ്വിച്ച് ബർഗറ് പിന്നെ കട്ട്ലേറ്റുകള് പിന്നെ ഉഴുന്നുവട പരിപ്പട സമൂസ കിലി ഇതൊക്കെ അതിൽ പെടും. കാലത്തെ പ്രൊഡക്ഷനിൽ അത് പെടും. പ്രോഫിറ്റ് പണ്ടത്തെ പോലെ ഇല്ല, വളരെ കുറവാണ്. കാരണം ഞാൻ എല്ലാ ദിവസവും വില കൂടി വരും, അങ്ങനെ അത് നടക്കില്ല. അപ്പം എല്ലാ ദിവസവും ഓരോ പ്രൊഡക്ഷനും വില കൂടിക്കൊണ്ട് നിൽക്കണതുകൊണ്ട് നമുക്ക് പിന്നെ ജോലിക്കാരുടെ ശമ്പളം കൂടിക്കൊണ്ട് വരുന്നത് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ലാഭത്തിനാൾ ഉപരി നല്ല ക്വാളിറ്റി സാധനം കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മിനിമം ലാഭം ഉണ്ടാവും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ അഷ്ടമിശ്രയിലുള്ള നമ്മുടെ സ്വീറ്റ് പാർലറിലേക്കാണോ. ഞങ്ങള് മെയിൻ ആയിട്ട് നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കുന്ന ഒരു ബേക്കറിയാണ് ഈ സ്വീറ്റ് പാർലർ. അപ്പൊ എന്താണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിരവധി ആൾക്കാർ പുതിയ പുതിയ സംരംഭങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു ബേക്കറി ഫീൽഡ് അത് എങ്ങനെയായിരിക്കും എന്നുള്ള എന്റെ ചെറുതായിട്ട് ഒരു ഐഡിയ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഏകദേശം 30 വർഷത്തിലും മേലെയായി ഇവിടെ നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ ഈ സ്വീറ്റ് പാർലർ എന്ന് പറഞ്ഞ ബേക്കറി ഇവിടെ നടത്തണം. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉള്ളിലൊക്കെ കയറിയിട്ട് അവരോട് ചോദിച്ചിട്ടൊക്കെ അറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്വീറ്റ് പാർലർ. നമ്മുടെ അഷ്ടമിശ്ര ജംഗ്ഷനിൽ തന്നെ ഉണ്ടോ ഈ ബേക്കറി ഉള്ളത്. പിന്നെ ഉള്ളിൽ ഓൾറെഡി നമ്മൾ സ്റ്റീഫൻ ചേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ വരണുണ്ടെന്ന്. അപ്പൊ സ്റ്റീഫൻ ചേട്ടൻ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരക്കുട്ടനായിട്ട് നിൽക്കാണ്, ജയിച്ചു നിൽക്കുന്നുണ്ട് സ്റ്റീഫൻ ചേട്ടാ. അപ്പൊ നമ്മള് നിങ്ങളുടെ ബേക്കറിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് അറിയാനായിട്ട് വന്നേക്കണ്ടാണ്. ആദ്യം തന്നെ ബേക്കറി ഒന്ന് കണ്ടോട്ടെ, എന്നിട്ടും കൂടി വരാം. അപ്പൊ നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ ബേക്കറി എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സൈഡ് മൊത്തം സ്വീറ്റ് തന്നെയാണ്, ലഡും ജിലേബി ഒക്കെ ആയിട്ട് ഇങ്ങനെയുണ്ട്. പിന്നെ പണിയൊന്നും ചെയ്യാത്ത ഒരു പണിക്കാരൻ ഇവിടെ ഉണ്ട്. ഇതാ നമ്മുടെ ഫ്രണ്ട് ഉണ്ടോ, അപ്പൊ പുള്ളിക്കാരനാണ് നമുക്ക് എപ്പോഴും വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പാക്കൊക്കെ ചെയ്ത് തരുന്നത്. ചെറിയ സാധനങ്ങളൊക്കെ ചിലപ്പോൾ അല്പം വെയിറ്റ് ഒക്കെ കൂടുതലൊക്കെ ഇട്ട് തരും. എന്തായാലും എല്ലാ സപ്പോർട്ടാണ് ഇവിടെ. അലുവ സാധനങ്ങൾ ഇവിടെ, ചോക്ലേറ്റ് ഐറ്റംസ് ഇവിടെ, ഫുൾ ചിപ്സ്, ഒട്ടുമിക്ക നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും എന്നാണ് സ്റ്റീഫൻ ചേട്ടനൊക്കെ പറയുന്നത്. അതെ, ആ എൻ്റെ ഉള്ളിലേക്ക് ഇനി അപ്പുറത്തേക്ക് പോയിട്ട് വേറെ ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സെക്ഷൻ വേറെ ഉണ്ട്, അത് എൻ്റെ ഉള്ളിലാണ്. ഇവിടെ നമുക്ക് ഇരുന്ന് ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റും. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, കേക്ക് എല്ലാം ഉണ്ട്. അപ്പൊ ഇനി കൂടുതൽ കാര്യങ്ങൾ ആയതിന് തന്നെ മുതലാളിയോട് ചോദിക്കട്ടെ, എന്നിട്ട് ചേട്ടൻ്റെ അടുത്തേക്ക് വരാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റീഫൻ ചേട്ടൻ്റെ അടുത്തേക്ക് വരാം. സ്റ്റീഫൻ ചേട്ടാ, മാസ്ക് ഒന്ന് മാറ്റിയേക്കോ, ഒന്ന് സംസാരിക്കാനായിട്ടാ. അതെ, എത്ര നാളായി ശരിക്കും നമ്മുടെ ഈ സ്വീറ്റ് പാർലർ തുടങ്ങിയിട്ട്? എനിക്ക് തോന്നുന്നു എനിക്ക് ഞാനൊക്കെ പണ്ട് തുടങ്ങി ഇവിടെ ഈ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഈ കടയോടി ഉണ്ട്. അപ്പൊ അത് എന്ന് എത്ര നാളായി ശരിക്കും? 32 കൊല്ലമായി. 32 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനത്തെ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഫീൽഡ് തുടങ്ങി ചെറുപ്പത്തിലെ എന്റെ അങ്കിള് അമ്മാവന് ബേക്കറി ഉണ്ടായിരുന്നു മാളയില്. സീറ്റ് ഹൗസ് ബേക്കറി എന്ന് പറയും. സീറ്റ് ഹൗസ്, ജോസ് എന്നൊക്കെയാണ് ആളുടെ പേര്. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ അങ്ങനെയാണല്ലോ. അപ്പൊ ആളുടെ അടുത്ത് നിന്നാണ് ഞാൻ ഈ ബേക്കറി ഫീൽഡിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നത്. ഗുരു അപ്പ, ആ ഗുരു എന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിൽ നിന്ന് ഞാൻ കണ്ട് വളർന്ന് പഠിച്ചു വന്നത്. അപ്പൊ ഇപ്പോ 32 വർഷമായിപ്പോ കൊണ്ട് നടക്കണം. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഫീല്? ബെറ്റർ ആണോ? 32 വർഷത്തിൽ കൊണ്ട് നടക്കണേ എന്തായാലും ലാഭകരമായിരിക്കുമല്ലോ, എന്നാൽ നഷ്ടത്തിലാരും കൊണ്ടുപോകില്ലല്ലോ. അല്ല, ലാഭം കൊണ്ടാണല്ലോ നമ്മൾ ഇതിലിങ്ങനെ നിന്ന് പോയത്. അല്ലെങ്കിൽ നമ്മൾ ലാഭമില്ലെങ്കിൽ നമ്മൾ പണ്ട് ഉപേക്ഷിച്ചു പോയല്ലേ. അപ്പൊ സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ? ശരിക്കും സന്തോഷം തന്നെയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു നമ്മുടെ തുടക്കത്തിലെ ബേക്കറി? തുടക്കം പണ്ട് കാലത്ത് ബേക്കറി എന്ന് പറയുന്നത് ഇങ്ങനെ അധികം ആൾക്കാർ ഇങ്ങനെ ഈ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കൽ സംഭവമൊക്കെ അന്ന് കാലത്ത് വളരെ കുറവുള്ളു. അന്ന് കാലത്തൊക്കെ ആൾക്കാർ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം ഒരു കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഓൾറെഡി ഒരുവിധം കേക്കുകളൊക്കെ നമ്മുടെ കടയിൽ എപ്പോഴും ഓൾറെഡി ഉണ്ടാവും. എന്ത് കാര്യത്തിനും കേക്കുകൾ ആവശ്യമാണ്. കേക്കുകളുണ്ടാവും. അപ്പൊ പെടുന്നതിന് പിന്നെ വലിയ വലിയ കേക്കില്ല, 3-4 കിലോന്റെ കേക്കുകൾ മാത്രമേ നമ്മള് പിന്നെ നമ്മൾ പണ്ടത്തെക്കാളും ആവശ്യങ്ങളൊക്കെ കൂടിയല്ലോ ബേക്കറികളുടെ ആവശ്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ മെയിൻ ആയിട്ട് തന്നെ പറയണേ കേക്ക്. കേക്ക് എല്ലാ കാര്യത്തിനും, ബർത്ത്ഡേയും കേക്ക്, ആനിവേഴ്സറിക്ക് കേക്ക്, യൂട്യൂബ് ചാനല്, എന്തെങ്കിലും ഒരു വിശേഷത്തിന് ലഡു ജിലേബി അങ്ങനെ സ്വീറ്റ്സുകളൊക്കെ ആയി എല്ലാത്തിനും ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ വേണം. ബേക്കറിൽ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചുള്ള ബേക്കറിൽ ഓരോ കൊല്ലം വർദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന സംഭവമാണ്. കാരണം എല്ലാവരും ബേക്കറി ഉപയോഗിച്ച് ശീലിച്ചു തുടങ്ങി, വീടുകളിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നിന്നു തുടങ്ങി. കുറെ പേർക്ക് വീടുകളിൽ ഉണ്ടാക്കല് നിന്നു. ശരിക്കിപ്പോ നമ്മളെ നാട്ടിലൊക്കെ പണ്ടൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ ഈ കിണ്ണത്തപ്പം വട്ടപ്പൊക്കെ ഉണ്ടല്ലോ, അതുപോലും വീടുകളിൽ ഇപ്പൊ ഉണ്ടാക്കണെങ്കിൽ അത് ഉണ്ടാക്കല് വളരെ കുറഞ്ഞു പോയി കുറച്ചു ആൾക്കാര്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഇനി അടുത്ത തലമുറയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് അറിയില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ബേക്കറികളും എല്ലാരും കൂടുതൽ ആശ്രയിക്കണേ. നിങ്ങളിപ്പോ വിപണിയായിട്ട് കീഴടക്കി കിട്ടിയതാ? കീഴടക്കലല്ല, അതിപ്പോ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ വന്ന് വന്നങ്ങനെ നിന്ന് പോണ്. പക്ഷെ അത് ഇനി വലുതായി കൊണ്ടേ നിക്കുള്ളൂന്ന് തോന്നണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മള് ഈ കിണ്ണത്തപ്പം വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ നിർത്തുമ്പോ ഇവരെ പോലുള്ള കച്ചവടക്കാര് ഹാപ്പി ആവണം.
നിങ്ങൾക്ക് കച്ചവടം ഉണ്ടാവാണല്ലേ. അല്ല ഇപ്പോഴും ഉണ്ടാക്കേണ്ട ഇഷ്ടമുള്ള ആൾക്കാര്, എന്നാലും മിക്കവരും അതിന് മനഘടനയില്ല. അപ്പൊ മിക്കവരും അത് മേടിക്കാൻ തന്നെയാണ് താല്പര്യം കൂടുതൽ പ്രകടിപ്പിക്കണേ. എന്റെ സ്റ്റാർട്ടിങ്ങില് ഞങ്ങള് തുടങ്ങുമ്പോ ഞാൻ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് സാധനം എടുത്തത് മാളയില് സീറ്റോസ് ബേക്കറി എന്ന് പറയും. ആളെ നിന്ന് ഞങ്ങൾ ആളെ അവിടെ ഉണ്ടാക്കിയത് നാളക. അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വിറ്റിരുന്നത്. ഓക്കെ ഓക്കെ. പിന്നീട് നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ. ഇപ്പൊ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഒരു 90% സാധനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ കടയിൽ വെക്കുന്നതല്ലാതെ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുണ്ടോ? പിന്നെ നമ്മൾ ഈ കമ്പനി ഐറ്റംസുകളൊക്കെ ഇല്ലേ, അത് ഈ ബ്രിട്ടാനിയ, ഹോളിക്സ്, കാഡ്ബറി അങ്ങനെയൊക്കെ ഇല്ല, അതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത്. പിന്നെ കുറച്ച് കടകളിലേക്ക് ഞങ്ങൾ സപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ സപ്ലൈ, ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതില് ഒരു ബേക്കറിയുടെ ഒരു വിധം സാധനങ്ങളൊക്കെ ഉണ്ട്. അതില് കഴിഞ്ഞാൽ നമ്മള് കാലത്തന്നെ പപ്സുകള്, സാൻഡ്വിച്ച്, ബർഗറ്, പിന്നെ കട്ട്ലേറ്റുകള്, പിന്നെ ഉഴുന്നുവട, പരിപ്പട, സമൂസ ഗിലി ഇതൊക്കെ അതിൽ പെടും. കാലത്തെ പ്രൊഡക്ഷനിൽ അത് പെടും. ഈ 32 വർഷത്തെ മുമ്പത്തെ കാര്യത്തേക്ക് ഒന്ന് പോകണ്ടോ? ഈ 32 വർഷം മുമ്പ് ഈ ബേക്കറി തുടങ്ങിയപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ വിചാരിച്ചിരുന്നോ ഇത് ഇങ്ങനെ ഒരു വലിയൊരു ബേക്കറിയായി മാറും അഷ്ടമിത്ര ജംഗ്ഷനിൽ നിന്ന്? ഇല്ല, നമുക്കത് അന്നത്തെ കണ്ടീഷനിൽ നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നതന്നെ അപൂർവ ഒരു സാഹചര്യം കൊണ്ട് വന്നാണ്. ശരിക്കും ഫീൽഡ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ. ശ്രീവൻ ചേട്ടാ ചോദിക്കട്ടെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു കടയിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് ഒട്ടുമിക്കുന്നായിരുന്നു. ചേട്ടൻ ഇല്ലെങ്കിൽ ചേച്ചി ഉണ്ടാവും, ചേച്ചി ഇല്ലെങ്കിൽ ചേട്ടനുണ്ടാവും, നിങ്ങൾ മാറി മാറി ആ ഒരു ഒത്തിരിമോട് കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നോക്കണെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് ബേക്കറിയുടെ രണ്ട് യൂണിറ്റുകളുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ശരിക്കും രണ്ട് യൂണിറ്റുകൾ ഞങ്ങൾ പോയി നോക്കണം. രണ്ട് മാനേജർമാരെ അവിടെ ഉണ്ട്. എന്നാലും നമ്മള് അവിടെ പോയിട്ട് ഇവിടെ രണ്ടുപേരും ഉള്ളപ്പോഴും ഒരാൾക്ക് ഇവിടുന്ന് ഫ്രീ ആകാൻ പറ്റുള്ളൂ. അവിടെ പോയി നോക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ സാന്നിധ്യം അവിടെ ആവശ്യം ആണ്. അപ്പൊ നമ്മൾ മാറി മാറി ഇങ്ങനെ ഇരുന്നാലാണ് അവിടെ പോയി നമുക്ക് നോക്കാൻ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ. ഫാമിലി സപ്പോർട്ട് അത്യാവശ്യമാണ്. ആ അത്യാവശ്യമാണ് എല്ലാ കാര്യത്തിലും. നമ്മൾ ഉണ്ടാക്കിയത് മുതൽ വിൽക്കുന്നത് വരെ നമുക്ക് ഇത് എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഫാമിലി മാത്രമല്ല ജോലിക്കാരുടെയും അതേപോലെ എല്ലാവരും സപ്പോർട്ട് വേണം. കസ്റ്റമേഴ്സിന്റെ ജോലിക്കാരെ നമ്മൾക്ക് സപ്പോർട്ട് എന്ന് ഉദ്ദേശിച്ചത് അവരാണല്ലോ ഇത് നമുക്ക് ഉണ്ടാക്കി തരണതിൽ കൂടുതൽ മെനക്കെടുന്നത്. ഓക്കെ. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ചിലപ്പോ ലീവ് ഇന്ത്യ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോ പെട്ടൊക്കെ പോകും. മിക്കവരും ചിലപ്പോ ഒന്നിച്ച് ലീവ് എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഓരോ ലീവ് കൊടുക്കും. അത് തന്നെ. പിന്നെ ഇത് കഴിഞ്ഞാൽ ഓരോ ദിവസം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സംഭവമാണ് ബേക്കറി എന്ന് പറയുന്നത്. ബേക്കറി ഇങ്ങനെ ഫീൽഡ് കോമ്പറ്റീഷൻ ഫീൽഡാണെങ്കിലും ശരി, അത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഈ ബേക്കറി ഇടുന്നവർ ആരും നിരാശരായിട്ട് പോകണില്ല. എല്ലാവർക്കും അതിൻ്റെതനുസരിച്ച് ബിസിനസ് കൂടി കൂടി വരുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ചോദിച്ചു നോക്കട്ടെ, ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ പ്രവാസികളായാലും ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതേപോലത്തെ ഒരു ബേക്കറി ഫീൽഡിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? വിജയമാണോ ഇപ്പോഴത്തെ ഒരു ഇതിൽ? പക്ഷേ നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ തുടങ്ങിയാൽ തന്നെ അത് നമ്മൾ കൊണ്ടു നടക്കണേല് നമ്മൾ ശരിക്കും ആ സ്ഥാപനത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം. നമ്മളെ സാധനത്തിൽ നമ്മളെ കസ്റ്റമറോടുള്ള ഡീലിങ്ങും പിന്നെ നമ്മള് ഐറ്റംസുകളുടെ ഗുണനിലവാരങ്ങളും ഒക്കെ നമ്മള് എപ്പോഴും നമ്മൾ നോക്കി കൺട്രോൾ ചെയ്യണം. എന്നാലേ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ നമ്മള് അത് മൈൻഡ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ അത് ആരായാലും നഷ്ടത്തിലേക്ക് പോകും. നമ്മുടെ നല്ല രീതിയിലുള്ള ഒരു കണ്ണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വേണം. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ ഒരു ചെറിയ രീതിയിലൊക്കെ ഇതേപോലത്തെ ഒരു ബേക്കറി, ഇപ്പൊ സ്റ്റീഫൻ ചേട്ടനായാലും തുടക്കത്തിൽ എനിക്ക് ഒന്ന് ചെറിയ ഒരു ബേക്കറി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ബേക്കറിയിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മള് ഇപ്പത്തെ ബേക്കറി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അതിൽ നമുക്ക് മെയിൻ കേക്കുകള്, പിന്നെ ബെന്ന്, ബ്രെഡ്, റസ്ക്, പിന്നെ ചിപ്സുകൾ, കായ വറുത്ത്, വള്ളി വറുത്ത് മുതൽ എല്ലാ വിധ ചിപ്സുകൾ, മിച്ചറുകൾ, പിന്നെ ബിസ്ക്കറ്റുകൾ, ഇതൊക്കെ ഇതിൻ്റെ ബേക്കറിയുടെ ഒരു ഭാഗമാണ്. പിന്നെ ആവശ്യത്തിന് ഇവിടെ നമുക്ക് ഷേക്ക്, ജ്യൂസ്, ഫ്രൂട്ട് സലാഡ് അങ്ങനെ സംഭവങ്ങൾ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ആവശ്യത്തിനുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്ഷൻ വേറെ ഉണ്ട്. നമുക്ക് രണ്ട് സെക്ഷനായിട്ട് നമ്മുടെ ബേക്കറി വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് സീഡ്സുകളും അതുപോലെ വറവ് സാധനങ്ങളും. വറവ് സാധനം മിച്ചറ്, കായ, കൊള്ളി, കൊക്കുവട അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ സീഡ്സിൻ്റെ ഒരു യൂണിറ്റും. അപ്പൊ ഈ രണ്ടും ഒന്നിച്ചന്നെ നമുക്ക് നല്ലത് പോലെ. അപ്പൊ ഈ ലഡു, ജിലേബി, പേട, ഗുലാബ് ജാമ്, മൈസൂർ പാക്ക്, ഈ ഐറ്റംസ് കംപ്ലീറ്റ് നമ്മള് ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ചേട്ടാ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഇത്ര ഐറ്റംസ് കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്,
അപ്പൊ ഇത് ഇൻകേസ് ഇതിന്റെ സെയില് എങ്ങനെയാണ്? ഇത് പെട്ടെന്ന് സെയിലായി പോണ ഐറ്റംസ് ആണോ? ആ ഇതൊക്കെ നമുക്ക് കൂടുതൽ ഒരു നാലോ അഞ്ചോ ദിവസമൊക്കെ ഇരിക്കുള്ളു ഈ സംഭവങ്ങളൊക്കെ ഇരിക്കുള്ളു. മീൻസ് സെയിലായി പോകുന്നതാണോ അല്ലെങ്കിൽ നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് കഴിച്ചു പോണം? തീർന്നു പോണം. ഓക്കെ, അപ്പൊ നമ്മളത് കണക്കാക്കിയിട്ട് ഉണ്ടാക്കുള്ളൂ. തീർന്നില്ലെങ്കിലോ? തീരാതിരിക്കില്ല, തീരും. അത് കണക്കാക്കിട്ട് ഉണ്ടാക്കണം നമ്മള്. നമ്മളെ കളവ് അറിയാലോ, ഒരു കൊല്ലങ്ങളായിട്ടുള്ള ഒരു പരിചയമുണ്ട്. അത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ അനുസരിച്ച് നമുക്ക് കണക്കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കണല്ലോ. ഓക്കെ, ഇനി അടുത്ത ഐറ്റംസുകളൊക്കെ. പിന്നെ ഇത് ഈ ബേക്കറി കേക്ക് ഐറ്റംസുകൾ, കേക്കുകൾ എന്ന് പറയുന്നത് വേറെ സെക്ഷൻ ആണ് ഞങ്ങളുടെ. അതിലുണ്ടാക്കുന്നത് നമ്മള് കേക്കുകള്, ബിസ്ക്കറ്റുകള്, പെന്ന്, ബ്രെഡ്, റൊട്ടി, റസ്ക്, വെണ്ണ ബിസ്ക്കറ്റ്, പിന്നെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബർഗർ, സാൻഡ്വിച്ച്, പപ്സ്, കട്ട്ലേറ്റ് ഇതൊക്കെ ഫാസ്റ്റ് ഫുഡിൽ വിടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ആൾക്കാർ അതൊക്കെ എങ്ങനെയാണ്? പണ്ട് കാലം തുടങ്ങിയുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരാണോ, അതൊക്കെ എങ്ങനെയാണ്? പണ്ടത്തെ കാലത്തെ പോലെ അല്ല ഇപ്പോഴത്തെ പണികൾ. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരു മാവ് മിക്സ് ചെയ്തിട്ട് തലേദിവസം വെച്ചാൽ ഞാൻ പിറ്റേ ദിവസം ബ്രെഡായിട്ട് കിട്ടുള്ളത്, ബ്രെഡിന് വേണ്ടിയിട്ട് മാവ് പൊന്തി വരുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്നത്തെ മോഡലൊക്കെ മാറി. മോഡൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കാലത്ത് ഒരു 9 മണിക്ക് ഈസ്റ്റ് ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിലേക്ക് ബ്രെഡും റസ്ക് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ പണ്ടത്തെ കാലത്തേളും വളരെ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ. ഈ ജോലിക്കാരൊക്കെയോ നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ പണ്ട് കാലത്തുള്ള കൂടെ ഉള്ള ആൾക്കാരുള്ള ഒരു പിണ്ടോ? പണ്ട് കാലത്ത് ഉണ്ടായവരൊക്കെ ഒരു ഇതൊക്കെ, അതായത് മേഖല വിട്ടു വയസ്സൊക്കെ ആയി, അവരൊക്കെ പിരിഞ്ഞു പോയി. ഓക്കെ, സ്റ്റീഫൻ ചേട്ടൻ ഇപ്പോഴും വയസ്സാവാത്തതിന്റെ രഹസ്യം എന്താണ്? അതായത് സത്യം പറഞ്ഞു ഇന്ന് വീഡിയോ എടുക്കുന്ന പറയുമ്പോ ഹെയർ ഡൈ ചെയ്ത് വന്നല്ലേ. അത് വയസ്സാവുന്ന വയസ്സാണ്, പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് വയസ്സ് വയ്ക്കണ അറിയിക്കണില്ലെന്നുള്ളു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സെക്ഷൻ. ഹലോ, നമ്മുടെ ഇത് മിച്ചർ ഐറ്റംസ്. ഓക്കെ, മിച്ചറ്, ബീൻസ്, കൊക്കോട, പിന്നെ ബിസ്ക്കറ്റുകള്. ഈ സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ പുറത്തേക്കും സെയിൽ ചെയ്യുന്നുണ്ട്? ഇത് ഇതുപോലെ ഞങ്ങൾ പുറത്തേക്ക് പല കടകൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ശ്രമിച്ചോ. അപ്പൊ ഇനി വേറെ സെക്ഷനൊക്കെ. പിന്നെ അതെ, നമ്മുടെ ഇടുക്ക് മടക്ക്, മടക്ക് ഇതൊക്കെ ശരിക്കും നല്ല സെയിലുള്ള സാധനങ്ങളാണ് ഈ മടക്ക് എന്നൊക്കെ പറയുന്നത്. മടക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആടക്കള കാണാൻ പോക്ക് ചടങ്ങ്, അങ്ങനെ പല ചടങ്ങുകൾക്കും നമ്മൾ ഈ മടക്ക്, അച്ചപ്പം, കൊള്ളപ്പ, കണ്ടമാനം മോഡല് തേടി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അതൊക്കെ ഒരു ചടങ്ങായിട്ട് ബേക്കറിക്കാർക്ക് എപ്പോഴും അതൊരു ബിസിനസ് ആണ്. അപ്പൊ മിക്ക വീടുകളിലും അതൊക്കെ പുറത്തു നിന്നാണ് അവര് ഏൽപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓർഡറുകൾ അങ്ങനെ ഇഷ്ടംപോലെ ഓക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ചിപ്സുകളാണ്, ചക്ക വറുത്തത്, കായ വറുത്തത്, കൊള്ളി വറുത്തത്, അങ്ങനത്തെ സംഭവം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ലാഭം, അതായത് ഇപ്പോൾ ഒരു, ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ, ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ഇതേപോലത്തെ ഒരു ബേക്കറി ഫീൽഡിലേക്കൊക്കെ തിരിയാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ എപ്പോഴും ചിന്തിക്കുമ്പോൾ എന്ത് സാധനം വിറ്റാലാണ് ഏറ്റവും കൂടുതൽ ലാഭമൊക്കെ കിട്ടാന്ന്. അതൊക്കെ ഒന്ന് പറയാൻ പറ്റും. ലാഭത്തേക്കാൾ ഉപരി നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കാൻ നോക്കാം. അതൊക്കെ ശരിയാണ്, പക്ഷേ എല്ലാവരും പറയുന്നതാണ് ക്വാളിറ്റിയുള്ള സാധനം മേടിക്കാൻ വരണം, അതിൽ അധികമായിട്ട് വില പേശില്ല, നല്ല ഐറ്റംസ് ആണ്, അപ്പൊ നമുക്ക് അതിന് മാന്യമായിട്ടുള്ള ലാഭം നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷെ ക്വാളിറ്റി കുറഞ്ഞ സാധനം എങ്കിൽ ചിലപ്പോൾ അത് മേടിക്കാണ്ട് പോകും, അപ്പൊ ഉള്ള ലാഭം പോകുന്നു. ഓക്കെ, അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും സാധനങ്ങൾ ഇവിടെ വിൽക്കാം. ഇപ്പൊ സ്റ്റീഫൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ സ്വീറ്റ്സും വറവ് സാധനം ഒക്കെ ഉണ്ട്. അപ്പൊ ഇതില് ഒരു നല്ല ലാഭം കിട്ടുന്ന ഏതെങ്കിലും ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഒന്ന് പറയോ. ലാഭം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷന് കംപ്ലീറ്റ് ഓയില്, നെയ്യ്, ഗ്യാസ്, ഡീസല്, ഇതിനൊക്കെ കംപ്ലീറ്റ് നിരന്തരം, അത് കോഴിമുട്ട നിരന്തരം കണ്ടമാനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വില വർധന ഉപരി നമുക്ക് അതുപോലെ വില കൂട്ടി വെക്കാൻ പറ്റില്ല ഇതൊന്നും. ഓക്കെ ഓക്കെ, അപ്പൊ അതിനോട് നമുക്ക് പ്രോഫിറ്റ് പണ്ടത്തെ പോലെ ഇല്ല, വളരെ കുറവാണ്. കാരണം വെച്ചാൽ എല്ലാ ദിവസവും വില കൂട്ടി വരും, അങ്ങനെ അത് നടക്കില്ല. അപ്പൊ എല്ലാ ദിവസവും ഓരോ പ്രൊഡക്ഷനും വില കൂടിക്കൊണ്ട് നിൽക്കണോണ്ട് നമുക്ക് പിന്നെ ജോലിക്കാരുടെ ശമ്പളം കൂടിക്കൊണ്ട് വരുന്നത് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ലാഭത്തിനാൾ ഉപരി നല്ല ക്വാളിറ്റി സാധനം കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മിനിമം ലാഭം ഉണ്ടാവും. എല്ലാ സാധനത്തിനും കിട്ടും. ആ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സാധനം അല്ല, എല്ലാ സാധനത്തിന് ലാഭം ഉണ്ടെന്നാണ് നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുത്താൽ. ഇത് നമ്മുടെ ഇവിടുത്തെ ചേട്ടനാണ്. ചേട്ടാ എങ്ങനെയുണ്ട്, മോലാളി ശമ്പളമൊക്കെ തന്നെ ഉണ്ടോ? മോലാളി നിന്ന് 6 മാസത്തെ ശമ്പളം മുൻകൂട്ടി വാങ്ങിയിരിക്കുക. ഇനിയിപ്പോ ഒന്നും പറയണ്ട, പോയിക്കോ. 6 മാസം ശമ്പളം മുൻകൂട്ടി അടിച്ചേക്കാണല്ലേ. ഇവിടെ ഇവരുടെ ഫ്രൂട്ട്സിന്റെ സെക്ഷൻ ഉണ്ടോ? ഒട്ടുമിക്ക എല്ലാ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ ഇങ്ങനത്തെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അതും കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ പഴവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ കൂടെ കൊണ്ടുവയ്ക്കുമ്പോൾ
ഇതൊക്കെ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ചീത്തയായി പോകുന്ന സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കറക്റ്റായിട്ട്? നമ്മളൊരു വീട്ടിലേക്ക് യാത്ര പോകുമ്പോൾ എങ്ങനെ പോയാലും ബേക്കറിയും പ്ലസ് അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കൂടി മേടിക്കും. അപ്പോൾ ഒരു കേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു അപ്പ അല്ലെങ്കിൽ അലുവ അല്ലെങ്കിൽ മുന്തിരിയ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ കസ്റ്റമർ വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പം നമ്മള് ഈ ഫ്രൂട്ട്സും ഇതിൻ്റെ ഒപ്പം ബേക്കറിയോടൊപ്പം തന്നെ ആവശ്യമുള്ള സാധനം തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മള് ബേക്കറിയോട് കൂടി ഒരുമിച്ച് കൂടെ നമ്മളാണ് ഫ്രൂട്ട്സ് ഉള്ളത്. അപ്പൊ അത് ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ ഇത്രയും ഓറഞ്ചും അല്ലെങ്കിൽ ആപ്പിളൊക്കെ ഇങ്ങനെ കടകളിൽ ഇങ്ങനെ നിറഞ്ഞ ഇവിടെ മാത്രമല്ല പല കടകളിലും കണ്ടുണ്ട് നിറയെ ആപ്പിളും ഓറഞ്ചും ഒക്കെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. ഇതൊരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇത് ചീത്തയായി പോവില്ലേ? പക്ഷേ നമ്മൾ പണ്ടത്തെ കാലമല്ലോ, കാലല്ല പണ്ടൊക്കെ ആണെങ്കിൽ എന്താ അപൂർവമായിട്ട് വല്ല പെരുന്നാളൊക്കെ വരുമ്പോഴാണ് കിട്ടിയിരുന്നുള്ളു. പക്ഷെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാ പണ്ടൊക്കെ ഓണം പോലെ അല്ലല്ലോ, ഇപ്പൊ എന്നും പായസം ഓടിയുണ്ട്, പായസം മൂലം ഒക്കെ എന്നും ഓടിയുണ്ട്. അപ്പൊ നമുക്കിത് എന്നും നിത്യോഗത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഇത് കഴിക്കണവരുണ്ട്. അത് സെയിലായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ആപ്പിളും മുന്തിരിയൊക്കെ ഡെയിലി മേടിക്കണവരും അങ്ങനെ നിത്യോപയോഗത്തിൽ ഇതൊക്കെ പെട്ടുപോയി. ഓക്കെ ഓക്കെ. അപ്പൊ അതിനനുസരിച്ചുള്ള കച്ചവടം എല്ലാവർക്കും ഉണ്ടാവും വിചാരിക്കണ്. നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മള് ഇവിടുന്ന് അമ്പഴകാട് പോകും. പക്ഷെ എന്തായാലും അമ്പഴകാട് പോണ പുളിയിലക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യേണ്ടിയിരിക്കുന്നത്. അവിടെ നമ്മള് കാലത്ത് ഒരു 4 മണിക്ക് മുതൽ നമ്മള് വർക്ക് തുടങ്ങും. അപ്പൊ ഈ വർക്ക് തുടങ്ങുമ്പോൾ കാലത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാം. അത് ഒരു 9:30 വരെ ആ പണിയായിരിക്കും നമുക്ക് അതുണ്ടാക്കി സപ്ലൈ ചെയ്യലായിരിക്കും അതിന്റെ വർക്ക്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എടുക്കും, ബെന്ന് ബ്രെഡ് റസ്ക് ഐറ്റംസിലേക്ക്. പിന്നീട് ആ വർക്ക് നമ്മുടെ നടത്താം. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കേക്ക് ഐറ്റംസുകളും അതേപോലെ ബിസ്ക്കറ്റ് ഐറ്റംസിലേക്കും നമ്മള് വീണ്ടും കിടക്കണേ. ഓക്കെ. അതിനുള്ളിൽ നമുക്ക് തന്നെ കേക്കിന്റെ ഓർഡറും ഇതൊക്കെ ഒന്നിച്ച് അതിൽ കൂടി ഉണ്ടാക്കി നമ്മള് എല്ലാം ഒരു 3-4 മണിയാകുമ്പോഴേക്കും എല്ലാം അത് അവസാനിപ്പിക്കും. പിന്നെ വൃത്തിയാക്കുന്ന പണി, ക്ലീനിങ്ങിന്റെ പണികള്, അത് ഒരു 4 മണി വരെ അത് ക്ലീനിങ്. അതോടുകൂടി അന്നത്തെ വർക്ക് കഴിയും, അവസാനിപ്പിക്കും. ഓക്കെ. സ്റ്റീഫൻ ചേട്ടാ, ഇനിയിപ്പോ ഇക്കാലത്ത് ഇതേപോലത്തെ ഒരു ബേക്കറിയൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അതിന്റെ ലൈസൻസ് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അതിന് മറ്റു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞുതരും. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ലൈസൻസ് സ്ഥാപനം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എടുത്താലും കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് ലൈസൻസ് കിട്ടിയിട്ടാണ് നമ്മള് സ്ഥാപനം തുടങ്ങാൻ പാടുള്ളൂ. അപ്പൊ ഇപ്പൊ ലൈസൻസ് കിട്ടുന്നതിന് പല പല കാര്യങ്ങളുണ്ട്. നമ്മൾ ബിൽഡിംഗ് ടാക്സ് മുതല് കരടച്ച റെസിറ്റ്, പിന്നെ നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ NOC, പിന്നെ നമ്മൾ ജോലിക്കാരെല്ലാവരും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് വേണം നമുക്ക് ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഹെൽത്തിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. പിന്നീട് നമ്മുടെ പഞ്ചായത്തിൽ ഇതെല്ലാം കൂടി വെച്ച് അപേക്ഷ കൊടുക്കേണ്ടത്. സാധാരണ ഏതൊരു ഷോപ്പ് തുടങ്ങിയുള്ള പ്രൊസീജിയർ തന്നെയാണോ ബേക്കറിക്കും? അല്ല, ബേക്കറികളും ഹോട്ടലുകളും അതില് ഈ മെഡിക്കലായിട്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ബേക്കറിയിലും ഹോട്ടലിലെ ജോലിക്കാർക്കൊക്കെ വേണം. ബാക്കി സ്ഥാപനങ്ങൾക്ക് അത് വേണോന്ന് എനിക്കറിയില്ല. ഫുഡ് ആൻഡ് സേഫ്റ്റി, പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് അപേക്ഷ വയ്ക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കിട്ടിയിട്ട്, ലൈസൻസ് കിട്ടിയിട്ട്, പഞ്ചായത്ത് ലൈസൻസ് കിട്ടിയിട്ടാണ് വേണം നമുക്ക് അതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബേക്കറി ഫീൽഡ് എന്ന് പറയുന്നത്, സക്സസ് ആയിരിക്കോ അതോ ഫെയിൽ ആയിരിക്കോ? അത് നമ്മൾ വരുന്ന ഈ ദിവസങ്ങളിൽ സക്സസ് ആവാനാണ് സാധ്യത. സക്സസ് ആവാനാണ് സാധ്യത. ഓക്കെ. നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് ഫ്രൂട്ട് സലാഡാണ്, ഫ്രൂട്ട് സലാഡ്. അപ്പൊ നമ്മളാ അത് ചെറിയ ലേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ അത് നമുക്ക് കഴിച്ച് നമുക്ക് വീട് പറയാം. വീട് പറയാം. ഞാൻ ഞങ്ങള് വേഗം ഇവിടുന്ന് പോകണം. വേഗം ഞങ്ങള് ഫ്രൂട്ട് സലാഡൊക്കെ കഴിപ്പിച്ച് വേഗം ഒഴിവാക്കാൻ നോക്കാം. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആ, അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പതുക്കുന്ന സ്ഥലപ്പെടാം. അപ്പൊ അങ്ങനെ സ്വീറ്റ് പാർലറിൽ നിന്ന് ഒരു ഫ്രൂട്ട് സാലഡ് കഴിച്ച് ഇറങ്ങി, ഏകദേശം ഒരു ബേക്കറിനെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ നീ ക്ഷമിക്കാട്ടോ. നമ്മള് ഒരു ജസ്റ്റ് എനിക്ക് സ്വീറ്റ് പാർലറിന്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ വന്ന് എടുത്താണ് സ്റ്റീഫൻ ചേട്ടനോട് ഇന്നലെ ചോദിച്ചു. ഞാൻ വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചു, ആൾ എടുത്തോളാം പറഞ്ഞു, ആൾക്കും സന്തോഷമാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നൊരു വീഡിയോ എടുത്തതാണ്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തായാലും കമന്റ് ചെയ്യണം. വേറെ വീഡിയോ ആയിട്ട് വേണ്ടി വരാം. ബൈ ബൈ.